ഹേയ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. ഇത് കാണുന്നത് എൻ്റെ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ മോഡൽ വരുന്നത് 2014 നവംബർ ലാസ്റ്റാണ്, 2014 ലാസ്റ്റാണ് മോഡൽ വരുന്നത്. ഇതിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ന്യൂട്രലായിട്ട് കത്തുന്നില്ല. ഇതിപ്പോൾ വണ്ടി ന്യൂട്രലാണ്, ടയർ ഇറക്കി വയ്ക്കിയാൽ അതേ വണ്ടി ന്യൂട്രൽ പൊസിഷനിലാണ് ഗിയറുള്ളത്. ന്യൂട്രലും കത്തുന്നില്ല, ഹോൺ അടിയുന്നില്ല, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഈ വണ്ടിക്ക് ഇപ്പോൾ കംപ്ലൈൻ്റ് ഉള്ളത്. ബട്ട് സ്റ്റാർട്ടാവാൻ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അതേമാതിരി നമ്മളെ ഈ ആംബിയർ മീറ്ററിലൊന്നും ഗേജസൊന്നും വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുകയില്ല. ഇത് നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഗേജസിൽ വർക്ക് ചെയ്യുന്നത് കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും കാണിക്കുന്നില്ല. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കുഴപ്പം കാണുന്നില്ല. വണ്ടി സ്റ്റാർട്ടിങ്ങിന് അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ദൂരം ബൈക്ക് യാത്ര പോയിട്ട് ഈ ദൂരത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് രാത്രിയോ അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് നന്നാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു സംഭവമാണ്, ഒരു ഫ്യൂസിൻ്റെ പ്രശ്നമാണ് വരിക. അപ്പോൾ അതെങ്ങനെ മാറ്റണമെന്നുള്ളത് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കീ ഓഫ് ചെയ്യാം. കീ ഓഫ് ചെയ്തിട്ട് ഇതിന് വേണ്ടത് ആകെ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നമുക്കൊരു ഇതിന് വേണമെങ്കിൽ ഒരു ചെയറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വേണമെങ്കിൽ വർക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഫ്യൂസ് വരുന്നത്. ഈ ഫ്യൂസിന് ഹെഡ്ലൈറ്റ് ഊരാൻ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ, ഇത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ ഒരു സ്ക്രൂ ഉള്ളത് ജസ്റ്റ് ലൂസാക്കിയാൽ മതി. ജസ്റ്റ് ലൂസാക്കുക, സ്ക്രൂ ഊരിയെടുക്കാൻ പാടില്ല. ഊരിയെടുത്താലും പ്രശ്നമൊന്നുമില്ല, ബട്ട് നമ്മൾ ഈസിക്ക് വേണ്ടിയിട്ട് സ്ക്രൂ ഊരിയെടുക്കുക. ഈ ഹെഡ്ലൈറ്റ് ഊരിയെടുക്കുക. ഹെഡ്ലൈറ്റിൻ്റെ കപ്ലർ ഊരാ. ഹെഡ്ലൈറ്റിൻ്റെ കപ്ലർ ഊരിയിട്ട് സേഫ് ആയിട്ട് വെക്കുക. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നുള്ളത് നമുക്ക് ഈ ഫ്യൂസിൻ്റെ ഇതാണ്. ഇതാണ് ഈ ഫ്യൂസ് വരുന്നത്. ഈ ഫ്യൂസ് കണക്ഷന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഊരാൻ പറ്റും. ഇതിങ്ങനെ എടുത്തിട്ട് ഫ്യൂസിൻ്റെ കണക്ഷൻ ഊരാ. അപ്പോൾ ഈ ഒരു ഫ്യൂസാണ് മാറ്റാൻ ഉണ്ടാവുക. ഈ ഒരു ഫ്യൂസിൻ്റെ സ്പെയർ ഫ്യൂസ് ഇവിടെ തന്നെ വരുന്നുണ്ടാവും. ഈ ഫ്യൂസ് ഊരാ. ഈ ഫ്യൂസ് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഊരുമ്പോൾ ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഇത് ഊരി വരും. ഇത് നല്ലോണം നോക്കുക. എന്തെങ്കിലും ഫ്യൂസ് ഇതാ കട്ടായിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഇത് ചെറിയൊരിതാണ് വരിക, അത് ബ്രോക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഫ്യൂസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈയിലുള്ള സ്പെയർ ഫ്യൂസ് ഊരിയെടുക്കുക. ഊരിയെടുത്താൽ ഇത് കാണാം, ഇതിന് കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ഫ്യൂസാണ്. എന്നിട്ട് ഈ ഫ്യൂസ് ഇതിലറ്റാച്ച് ചെയ്യാം. ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ വർക്കിംഗ് ആണോ, കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും കണക്ട് ചെയ്തിട്ടുണ്ടാക്കുക. നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തോക്കാം. അതെ, ന്യൂട്രൽ ലൈറ്റ് വന്നു. ഇത്രയും നേരം ന്യൂട്രൽ ലൈറ്റ് ഇല്ലായിരുന്നു. ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററും വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇൻഡിക്കേറ്ററും വന്നു. ഈ ഇടുന്നേരം എംബിയർ മീറ്ററിൻ്റെ വർക്കിംഗ് ഓക്കെയായി. ഹോണും വന്നു. സ്റ്റാർട്ടിങ് എന്തെങ്കിലും പ്രശ്നം
കാണുന്നുണ്ടെന്നുള്ളത് നോക്കിയാൽ ഈ ഒരു ചെറിയ ഫ്യൂസിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ഇതിൽ സ്പെയറായിട്ട് ഇതിൽ തന്നെ ഉണ്ടാവും ഫ്യൂസ് ഓൾറെഡി. ഇനിയിപ്പോൾ ഫ്യൂസ് ഇല്ല എന്നാണെങ്കിൽ ഇത് ഡയറക്റ്റ് കൊടുത്താലും ഈ കണക്ഷൻ ഡയറക്റ്റ് കൊടുത്താലും വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഫ്യൂസിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ പഴയ എങ്ങനെയായിരുന്നു ഉള്ളത് അങ്ങനെ തന്നെ അതിലേക്ക് എൻ്റർ ചെയ്ത് വെക്കുക. അതിലേക്ക് എൻറ്റർ ചെയ്തിട്ട് ഈ ഫ്യൂസിൻ്റെ ആവശ്യം ഇല്ല സത്യം പറയുകയാണെങ്കിൽ. ഈ ഫ്യൂസ് സ്പെയറായിട്ട് അവിടെ കിടക്കുക, വേറൊരു ഫ്യൂസ് വാങ്ങി കയ്യിൽ സേഫായിട്ട് വെക്കുക. ഇതേമാതിരി എപ്പോഴെങ്കിലും വൈക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുണ്ടാവും, ഉപകാരപ്പെടും. അപ്പോൾ ഇതങ്ങനെ തന്നെ അതിൽ പാക്ക് ചെയ്തിട്ട് ഈ വയറിംഗ് കിറ്റ് ഒന്ന് സൈഡാക്കി കൊടുക്കാം. ഹെഡ്ലൈറ്റ് കയറാനുള്ളതിനെ കൊണ്ട് വയറിംഗ് കിറ്റൊക്കെ ഒന്ന് സേഫായി കൊടുക്കാം. ഹെഡ്ലൈറ്റ് അസംബ്ലി എടുത്ത് ഈ കപ്ലർ കറക്റ്റ് കപ്ലർ അതിലേക്ക് കയറുന്ന രീതിയിലാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇതാണ് ഈ ഗ്രൂവിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഹെഡ്ലൈറ്റ് സീറ്റിംഗ് ആവണമെങ്കിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. അങ്ങനെ പിടിച്ചിട്ട് ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആവും. അത്രയാണ് ഇത് വരുന്നത്. എങ്കിൽ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മനസ്സിലാക്കും. എല്ലാ ലൈറ്റും വർക്ക് ചെയ്ത് അത്രയൊക്കെയാണ് ഇന്നത്തെ ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് വീഡിയോസ് ഇനിയും അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ നമ്മൾ റൈഡൊക്കെ പോകുന്ന സമയത്ത് വളരെ ഉപകാരപ്പെട്ടൊരു സംഭവമാണ് ഇത്. കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു ഹോണ് വർക്ക് ചെയ്യാത്തൊരു സംഭവം വന്നപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും വർക്കാവുന്നില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇത്തരം ചെറിയ ഫ്യൂസുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇതിനായിട്ട് നമ്മളിപ്പോൾ ഈ രാത്രിയൊക്കെ എവിടെയെങ്കിലും പെട്ടുപോയാലോ കുടുങ്ങിപ്പോയാലോ ഇപ്പോൾ ഇടില്ല, വണ്ടി ഓഫായി പോകുന്നില്ല. ബട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ഹോണും ഒക്കെ എന്തായാലും രാത്രി റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. വേറെ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ സ്വതവെ നമ്മളിവിടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വതവെ പുറത്ത് തന്നെ കൊടുക്കും, ഷോറൂമിലോ വർക്ക്ഷോപ്പിലോ കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. പക്ഷേ നമ്മൾ റൈഡ് പോകുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഉപകാരപ്പെടുക. ഓക്കെ, താങ്ക് യു.